നമസ്കാരം. മാർഗദർശികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നും മുഹമ്മദ് ഇർഫാൻ എന്ന സഹോദരനാണ്. താങ്കളെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ മുഹമ്മദ് ഇർഫാൻ, കോഴിക്കോട് ജില്ലയിലെ ചെറുവണ്ണൂർ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. വീട്ടിൽ ഉപ്പയും ഉമ്മയും പിന്നെ മൂന്ന് പെങ്ങന്മാരും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. താങ്കളുടെ പഠന കാലഘട്ടത്തെ കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ 1 മുതൽ 7 വരെ പഠിച്ചത് കൊളത്തറ സ്പെഷ്യൽ സ്കൂളാണ്. 8 മുതൽ സാധാരണ ഗവൺമെൻറ് ഹൈസ്കൂളിൽ, GVHSS ചെറുവണ്ണൂർ. 8 മുതൽ 10 വരെ എൻ്റെ ഹൈസ്കൂൾ ജീവിതം അവിടെയായിരുന്നു. പിന്നെ ഇപ്പോൾ +1 +2 വീണ്ടും കൊളത്തറ സ്പെഷ്യൽ സ്കൂളിൽ തന്നെയാണ്. ഇതുവരെയുള്ള കാലഘട്ടത്തിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഏതൊക്കെ മേഖലയിലാണ് തൻ്റെ കഴിവ് തെളിയിക്കാൻ സാധിച്ചിട്ടുള്ളത്? നേട്ടങ്ങൾ 5ാം ക്ലാസ് മുതൽ ഈ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. പരിപാടികൾക്ക് സംഘഗാനം, ദേശഭക്തിഗാനം, അതുപോലെ തന്നെ കഥാപ്രസംഗവും കവിതയൊക്കെ അതിനകത്തൊക്കെ പങ്കെടുക്കാറുണ്ട്. പിന്നെ 7ാം ക്ലാസ് വരെ സബ് ജില്ലയിലും ജില്ലയിലുമൊക്കെ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് കലാരംഗത്തേക്ക്, കഥാപ്രസംഗത്തിൻ്റെയും കവിതയുടെയും ഒക്കെ ഈ കലാരംഗത്തേക്ക് താങ്കൾ കടന്നു വന്നത്? ആരുടെയെങ്കിലും പ്രചോദനമോ പ്രോത്സാഹനമോ ലഭിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? കഥാപ്രസംഗം ഞാൻ കൊളത്തറ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അത് ഞങ്ങളുടെ സ്കൂളിൽ, കൊളത്തറ സ്കൂളിൽ ഇപ്പോൾ റിട്ടയർഡായി പോയ ഞങ്ങളോട് ഒരു സയൻസിൻ്റെ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു, ഷെരീഫ് ടീച്ചർ. അവരാണ് കഥാപ്രസംഗത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ ഞങ്ങളുടെ മ്യൂസിക് ടീച്ചേഴ്സിൻ്റെയൊക്കെ, കൊളത്തറ സ്കൂളിൽ മ്യൂസിക് ടീച്ചേഴ്സിൻ്റെയൊക്കെ ഒരു കഠിന പ്രയത്നമാണ്. മ്യൂസിക് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അബ്ദുൽ കരീം സാറും അതുപോലെ തന്നെ സീനത്ത് ടീച്ചറും. കവിത ചെയ്യുന്നത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കാമോ? ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, മുറിവേട്ട പൈകിളിക്കൂ സ്വരരാഗ കൽപ്പകത്തിൻ തളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ. സ്പെഷ്യൽ സ്കൂൾ കലോത്സവ വേദികളിലും മറ്റിടങ്ങളിലുമൊക്കെ നിരവധി പരിപാടികൾ അവതരിപ്പിക്കുന്ന വ്യക്തിയാണല്ലോ താങ്കൾ. ഒരുപാട് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. എന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്ന, മറക്കാനാവാത്ത ഒരനുഭവം ഞങ്ങളുമായി ഒന്ന് പങ്കുവെക്കാമോ? മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് വെച്ചാല്, നമ്മുടെ പ്രൊഫസർ ഗോപിനാഥ് സാറിൻ്റെ ഒപ്പം അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റി, അദ്ദേഹത്തിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ പറ്റിയെന്നുള്ളത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. ഭിന്നശേഷി സമൂഹത്തിനോടും പൊതുസമൂഹത്തിനോടും എന്ത് സന്ദേശമാണ് താങ്കൾക്ക് നൽകാനുള്ളത്? ഭിന്നശേഷി സമൂഹത്തോട് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് എന്തും നേടാൻ സാധിക്കും. പൊതുസമൂഹത്തിനോട് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, നമ്മളെപ്പോലെയുള്ള ആളുകളെ കഴിയുന്നതും അവഗണിക്കാതിരിക്കുക, അവർക്ക് നിങ്ങൾ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. വളരെ പ്രസക്തമായ സന്ദേശം തന്നെയാണ് താങ്കൾ ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. ഭിന്നശേഷിക്കാർ ഒരിക്കലും മാറി നിൽക്കാതെ അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ
കഴിവുകളെ നേടിയെടുക്കാനും പരമാവധി പരിശ്രമിക്കുക. നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന വളരെ പ്രചോദനം നൽകുന്ന വാക്കുകൾ തന്നെയാണ് താങ്കൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പൊതുസമൂഹത്തിനോടുള്ള താങ്കളുടെ നിലപാട് വളരെ പ്രസക്തമാണ്. ഒരിക്കലും ഭിന്നശേഷി സമൂഹത്തെ അവഗണിക്കാതിരിക്കുക, അവരെ കൂടെ കൂട്ടുക. പൊതുസമൂഹത്തിനോടൊപ്പം ജീവിക്കേണ്ടവർ തന്നെയാണ് ഭിന്നശേഷിക്കാരും എന്ന് പൊതുസമൂഹം തിരിച്ചറിയട്ടെ. ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ താങ്കൾക്ക് കഴിയട്ടെ, നിരവധി നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ദർശന ക്ലബിന്റെ മാർഗദർശികൾ എന്ന പരിപാടിയിൽ പങ്കെടുത്തതിന് മുഹമ്മദ് ഇർഫാന് ദർശന ക്ലബിന്റെ നന്ദി അറിയിക്കുന്നു. എന്നെയും ഇർഫാനെയും ഇതുവരെ ശ്രവിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളേവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനായി ബെൽ ബട്ടൺ അമർത്തുക.